ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 7 ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് സെൽഫ് എംപ്ലോയ്ഡായുള്ള ആൾക്കാർക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് വെറും ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉപയോഗിച്ചുണ്ട്. ചിലതിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇല്ലാണ്ട് ലോൺ തരുന്ന 7 അടിപൊളി ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷൻസാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഇതിൻ്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേരാണ് ട്രൂ ബാലൻസ്. 100,000 വരെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വെറും ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉപയോഗിച്ചുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം ഇൻട്രസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല കത്തി റേറ്റാണ്, 2.4 റേറ്റിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കത്തി ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് ലോൺ എടുക്കുന്ന ഒരു സന്ദർഭം വരുവാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അപ് ടു 1 lakh ആണ് നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നത്. 1,000 രൂപ മുതൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേരാണ് ബ്രാഞ്ച്. ഈ ഒരു ആപ്ലിക്കേഷനോട് നമുക്ക് 500 രൂപ തൊട്ട് 50,000 വരെയാണ് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വെറും ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും വെരിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വെറും ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 50,000 വരെ എടുക്കാം. ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് വലിയ എമൗണ്ട് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കൂടി പോയാൽ 10,000-15,000 കിട്ടും. ചിലർക്ക് 500 ആയിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. എനിക്ക് 500 കിട്ടിയത്, 500 എടുത്തു റീപേ ചെയ്തു, 1,000 കിട്ടി റീപേ ചെയ്തു, 1,500 എടുത്തു റീപേ ചെയ്തു, 2,000 കിട്ടി. അങ്ങനെയാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വലിയൊരു എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് വെച്ച് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ബാങ്കിലേക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ടും സാധിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് ക്രെഡിറ്റ് ബി എന്നാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, നമുക്ക് വിശ്വസിച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാത്രമല്ല എല്ലാ പിന്നെയും വിശ്വസിച്ച് ലോൺ എടുക്കാം. എല്ലാ NBFC തന്നെയാണ്, RBI അപ്രൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിലൂടെ നമ്മൾ സെൽഫ് എംപ്ലോയ്ഡായ ആൾക്കാർക്ക് 1.5 lakh വരെ ലോൺ എടുക്കാം. 24 മാസം വരെയുള്ള കാലയളവിലാണ് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. 30% വരെ ആയിരിക്കും ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഈ 1.5 lakh അല്ലെങ്കിൽ ചിലപ്പോൾ 50,000 വരെ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഡിപ്പെൻസ്, അത് ഓരോരുത്തർക്ക് ഡിപ്പെൻസ് ചെയ്താണ് കിട്ടുന്നത്. എനിക്ക് ഫസ്റ്റ് കിട്ടിയത് 7,000 ആണ്, പിന്നെ അത് എടുത്ത് പേ ചെയ്തപ്പോൾ 24,000 കിട്ടി. അത് റീപേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹയർ എമൗണ്ട് ആണല്ലോ ആയിട്ട് വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലർക്ക് നല്ല എമൗണ്ട് കിട്ടും. നിങ്ങൾ സാലറിയുടെ എംപ്ലോയ് ആണെങ്കിൽ നിങ്ങൾക്ക് 4 lakh വരെ സാലറി സ്ലിപ്പൊക്കെ വെച്ച് എടുക്കാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം ജെന്യൂൻ ആയിട്ട് ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേരാണ് മണിവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് 5 lakh വരെ ഒരു ആപ്ലിക്കേഷൻ ലോൺ എടുക്കാം. പക്ഷേ 5 lakh ഒന്നും ഫസ്റ്റ് കിട്ടത്തില്ല. നമുക്കൊരു 10,000, 30,000, 50,000 ഒക്കെ വരെ മാക്സിമം ഫസ്റ്റ് തവണ കിട്ടാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾ സാലറിയുടെ ആണെങ്കിലും സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ലോൺ എടുക്കാം. ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മതി. സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ ഹയർ എമൗണ്ട് നിങ്ങൾക്ക് അൺലോക്ക് ആയി കിട്ടുന്നതായിരിക്കും. 60 മാസം വരെയുള്ള കാലയളവിലാണ് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് 39% വരെ, 16 to 39% വരെ ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീസ് 2 to 8% വരെയാണ് കിട്ടുന്നത്. നിങ്ങളൊരു എമൗണ്ട് എടുത്ത് അത് റീപേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അൺലോക്ക് ആയി കിട്ടും. അങ്ങനെയാണ് വരുന്നത്. 10,000 ആണെങ്കിൽ അടുത്ത തവണ 30,000 കിട്ടും, അല്ലെങ്കിൽ 20,000 കിട്ടും. അങ്ങനെ അൺലോക്ക് ആയിട്ട് നല്ലൊരു എമൗണ്ട് കിട്ടും. അഞ്ചാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേരാണ് നവി. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇവർ സിബിൽ സ്കോർ ബേസിസിലാണ് ലോണും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു ആപ്ലിക്കേഷനിൽ മസ്റ്റാണ്. ഒരു 750 മുകളിൽ സിബിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും സാലറി എന്ന രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ് ടു 20 lakh ആണ് ഇവർ ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. 10 to 45% വരെയാണ് ഇവരുടെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്കൊരു 6-7 വർഷം വരെയുള്ള കാലയളവിൽ ലോൺ കിട്ടും. പക്ഷേ ചെറിയ എമൗണ്ടിന് മാത്രം കിട്ടത്തില്ല, 1 year അല്ലെങ്കിൽ 9 months ഒക്കെ കിട്ടത്തുള്ളൂ. അത്യാവശ്യം നമുക്ക് വിശ്വസിച്ച് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സിബിൽ കുറവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സാലറിയുടെ ആണെങ്കിലും കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും അത്യാവശ്യം സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ലോൺ കിട്ടും. ആറാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്മാർട്ട് കോയിൻ. ഈ ഒരു ആപ്ലിക്കേഷനോട് നമുക്ക് അപ് ടു 1 lakh വരെ ലോൺ എടുക്കാം. നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അത്യാവശ്യം 700 മുകളിലൊക്കെ സിബിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഒരു 9-10 മാസം വരെയാണ് ഇവർ ടെന്യൂർ തരുന്നത്. അത്യാവശ്യം ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് വിശ്വസിച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. 21 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിൽ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും സാലറിയുടെ രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. RBI സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 7th ലോൺ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്റ്റാഷ്വിൻ. ഞാൻ പേഴ്സണലി ലോൺ എടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നമുക്ക് 1,000 to 5 lakh വരെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും.
സാധിക്കും. ചിലവർക്ക് 20,000 മുകളിലൊക്കെ ലിമിറ്റ് വരും, അത് ക്രെഡിറ്റ് ലൈനായിട്ട് മാറ്റാം. 5,000-10,000 ആണെങ്കിൽ അത് സാധാ ലോണായിട്ടാണ് വരുന്നത്. നമുക്ക് എല്ലാ മാസവും 25-ാം തീയതി നമുക്ക് എടുത്ത ലോണിൻ്റെ എല്ലാ മാസം 25-ാം തീയതി നമുക്ക് 2% ഫീസോടുകൂടി ഇൻട്രസ്റ്റിലാണ് റീപേ ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 3 വർഷം വരെയുള്ള കാലയളവിലാണ് EMI കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. 18 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് ഈ ഒരു അപ്ലിക്കേഷനിൽ ലോൺ എടുക്കാം. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി ഈ ഒരു അപ്ലിക്കേഷനിൽ ലോൺ കിട്ടാനായിട്ട്. അത്യാവശ്യം എളുപ്പത്തിൽ ലോൺ കിട്ടുന്ന ഒരു അപ്ലിക്കേഷൻ തന്നെയാണ്. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഈ ഒരു അപ്ലിക്കേഷനിൽ. പിന്നെ ഈ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്ഷൻ കാണിക്കാണ്ട് തന്നെ ഒരു ക്രെഡിറ്റ് സ്കോർ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരും, അത് പേ ചെയ്യേണ്ട. അത് റിജക്ട് ആയവർക്കാണ് അത് ഡയറക്റ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് അത് പേ ചെയ്യേണ്ട, 100-50 രൂപ കാണിക്കും പേ ചെയ്യാനായിട്ട്, അത് പേ ചെയ്യേണ്ട. ITR-ഉം GST ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ എമൗണ്ട് അൺലോക്ക് ആവാനുള്ള ചാൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 7 ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷൻ സെൽഫ് എംപ്ലോയിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട് ലോൺ എടുത്തവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ 7 ആപ്ലിക്കേഷനും RBI സർട്ടിഫൈ ചെയ്തിട്ടുള്ള NBFC ആണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. എന്തായാലും ഇതിൻ്റെ ലിങ്കും അതിൻ്റെ ഫുൾ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിൽ കാണാം. ബൈ.